ഹലോ ഗൈസ്, ചെമ്മിനർ പൂവിൻ്റെ പുതിയ ബ്രഹ്മ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കും നമ്മുടെ ശ്രുതി ചന്ദ്രമ്മൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ ഗസ്റ്റായിട്ട് ശ്രുതിയുടെ അമ്മയും മകനും വരുന്നുണ്ട്. അപ്പോൾ ആ സമയം ശ്രുതിയെ കാണുന്ന മകനെ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന് ശ്രുതി പേടിക്കുകയാണ്, അമ്മയും മകനെയും കാണുമ്പോഴത്തേനും പേടിക്കട്ടോ. അപ്പോൾ എല്ലാം കള്ളങ്ങളുടെ പുറത്തല്ലേ ശ്രുതി നിൽക്കുന്നത്. അപ്പം തൻ്റെ കള്ളമെല്ലാം പൊളിയുമെന്നുള്ളൊരു പേടിയായിപ്പോയി, പെട്ടെന്ന് തന്നെ പൊളിയുമെന്നുള്ള പേടിയായിപ്പോയി. അപ്പോഴത്തേക്കിനും ശ്രുതി അവർ അമ്മയുടെ നേരെ ഉദ്ദേശിക്കുകയാണ്, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഇവിടെ ശ്രുതിയങ്ങാനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുമെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി നമുക്കറിയത്തില്ല, പ്രൊമോയിലാണ് വരുന്നത് കേട്ടോ. പ്രൊമോയാണല്ലോ, എപ്പിസോഡ് കണ്ടാലേ നമുക്കതിന് വ്യക്തമായ മറുപടിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നീട് നമ്മുടെ സച്ചിയാണെങ്കിൽ, സച്ചിയെ കുടുക്കിയ ഒരു കേസുണ്ടല്ലോ, സച്ചിയുടെ വണ്ടിക്കകത്ത് കഞ്ചാവ് വെക്കുന്നത്, അതങ്ങനെ വിട്ടുകളയുന്ന ലക്ഷണമില്ല. കാരണം അത് എങ്ങനെയാണ് തൻ്റെ വണ്ടിക്കകത്ത് വന്നതെന്ന് സച്ചിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ സച്ചി അതിൻ്റെ ഒരു ചെറിയ അന്വേഷണം ആരും അറിയാതെ നടത്തുന്നുണ്ട്. അപ്പോൾ ശ്രുതി നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ ആയിരുന്നു? അപ്പോൾ വൈകുന്നേരം സച്ചി വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നു, അത് ഞാൻ ഇന്നടത്ത് വരെ പോയതാണ്. അത് വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുക, അല്ല അതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ വണ്ടിയിലെ അവനെ കഞ്ചാവ് വെച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണം, അതേപോലെ വണ്ടി നിർത്തിയിട്ടിരുന്ന ഭാഗത്ത് കടയുണ്ടോ, അവിടുത്തെ സി സി ടി വി പരിശോധിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴെ താലിമറ്റൽ ചടങ്ങൊക്കെ അല്ലേ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് സഞ്ജു നമ്മുടെ ഇന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്, അതിനെക്കുറിച്ച് വരുന്നൊക്കെ കുറ്റം പറയുന്നുണ്ട്. താലിമാറ്റൽ ചടങ്ങിനെക്കുറിച്ച് രേവതിയെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എടുത്തിട്ടും കാണാം.